മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിസ്തമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5:9 വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ chapter 5 verse 9, അവിടെ ഇങ്ങനെയാണ് പറയുക: സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഇപ്പൊ നമ്മൾ സമാധാനം സ്ഥാപിക്കുക വ്യക്തികളായിട്ട് മാറണം. അതാണ് ദൈവപുത്രന്മാരുടെ ലക്ഷണം. നമ്മൾ വഴക്കുണ്ടാക്കുന്നവരല്ല, വഴക്ക് മാറ്റിയിട്ട് സമാധാനത്തോടെ ഇടപെടുന്നവരായിട്ട് മാറണം എന്നാണ് ഈ വചനം നമ്മോട് പറയുക. ദൈവദാസനായ വില്യം ജക്വിന്ത പിതാവ് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുമായുള്ള ഇടപെടലിലും അടിസ്ഥാനപരമായി നിൽക്കേണ്ടത് ഈശോ പറഞ്ഞിരിക്കുന്ന സമാധാന പാലകർ ഭാഗ്യവാന്മാർ എന്നതാണ്. സമാധാനം മറ്റുള്ളവർക്ക് നൽകുവാൻ അറിയാവുന്നവരായിരിക്കണം. ഇപ്പം നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലെല്ലാം, അത് കുടുംബമാകട്ടെ, സമൂഹമാകട്ടെ, എവിടെയാണെങ്കിലും സമാധാനം മറ്റുള്ളവർക്ക് നൽകുവാൻ ഉതകുന്ന പെരുമാറ്റം നമ്മളിൽ നിന്നുണ്ടാവണം. സമാധാന പാലകരായിട്ട് മാറണം. എരുതിയിൽ എണ്ണയൊഴിക്കുന്നവരായിട്ട് മാറരുത്. പ്രശ്നങ്ങൾ കലുഷിതമാണെന്ന് തോന്നിയാൽ അവിടെ ഒന്ന് സമാധാനപ്പെടുത്തുവാൻ, ശാന്തമാക്കുവാനുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. അതിന് നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ സമാധാനം സ്ഥാപിക്കുന്നവരാണ് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുന്നത്. അതിനുള്ള കൃപ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടപെടലുകളിൽ എവിടെയൊക്കെ അസ്വസ്ഥതയുണ്ടോ അവിടെയൊക്കെ സമാധാനം സ്ഥാപിക്കുവാനുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.